നമസ്കാരം. ന്യൂസ് 18 കേരള, റൈസിംഗ് കേരള 2018 ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വെൽക്കം ടു കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് ന്യൂസ് 18 കേരള, റൈസിംഗ് കേരള 2018, പവേർഡ് ബൈ ഇസക്കെ ടെക്കോ സെക്യൂരിറ്റി സൊല്യൂഷൻസ് ബൈ ലാന ടെക്നോളജീസ്, കോ പവേർഡ് ബൈ കിറ്റക്സ് ഇന്നർവെയർ, ലാസ ഐസ്ക്രീം ആൻഡ് KSFE, ഇൻ അസോസിയേഷൻ വിത്ത് പിട്ടാപ്പള്ളി ഏജൻസീസ് ആൻഡ് സർവോദയ ബ്ലഡ്ജ് ഡിജിറ്റൽ പാർട്ണർ ജിയോ ഡിജിറ്റൽ ലൈഫ്. വലിയൊരു ദുരന്തം കടന്നു വന്ന കേരളം ഇനി എങ്ങനെ അതിജീവിക്കും? ആ വലിയ ചോദ്യമാണ് ഇന്ന് ഇവിടെ ഉയർത്തുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും നാടിന്റെ നായകരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമായി ഒരേ വേദിയിൽ എത്തുകയാണ്. പ്രവർത്തനം തുടങ്ങി കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ ന്യൂസ് 18 കേരളം മാധ്യമരംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി. ആദ്യം ഹ്രസ്വകാലത്തിനിടെയുണ്ടായ ആ വാർത്താ ഇടപെടലുകളിലൂടെ ഒരു യാത്ര. ന്യൂസ് 18 കേരളം, കേരളത്തിന്റെ വാർത്താ മുറി. നമസ്കാരം. ന്യൂസ് 18 പ്രധാന വാർത്തകൾ, വെറും വസ്തുതാ വിവരണമല്ല വാർത്തകൾ, വാർത്തകൾ കൃത്യതയോടെ. സംഭവങ്ങൾ സ്ഫോടനാത്മകമാകുമ്പോൾ ഉലഞ്ഞു പോകരുത് വാർത്താ മുറി. അത് ഇടർച്ചയില്ലാതെ, തളർച്ചയില്ലാതെ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ട് തെറ്റേത് ശരിയേതെന്ന് തെളിച്ച് വിളിച്ചു പറയണം. ദുരിതാശ്വാസ പാതിരാവിൽ തുറക്കുന്ന സുപ്രീംകോടതിയുടെ ജനാധിപത്യ നീതിക്കൊപ്പം മലക്ക് തുറക്കണം വാർത്താ ജാലകം. ജനാധിപത്യത്തിന്റെ വിജയങ്ങൾ വാർത്താ മുറികളിലേക്ക് നടന്നു കയറി വരണം. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലിൽ ഉയരേണ്ടത് നിസ്സഹായമായ നിലവിളികളാണ്. അത്ര ബുദ്ധിമുട്ടായിപ്പ് ചേർത്ത് നിർത്തണം അലമുറയിടുന്നവരെ കരുതലോടെ. വെല്ലുവിളിച്ച് ഇതിലും കൂടുതൽ ഉണ്ടാക്കും, ഇതിലും കൂടുതൽ സമ്പാദിക്കും. ന്യൂസ് 18ന്റെ വിവിധ ചാനലുകൾ ദൗത്യം ഏറ്റെടുത്തു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഭക്തിയും യുക്തിയും ഇരുവശം നിൽക്കുമ്പോൾ വാർത്തയ്ക്കുമുണ്ട് ഒരു നിലപാട് തറ. ലോകത്തിന് വേണ്ടി ശബ്ദിക്കുന്ന വാർത്താമുറികളിലേക്ക് ജനത ഒഴുകിയെത്തിക്കൊണ്ടേ വാർത്തയിലെ ഓരോ വാക്കും ഒരാളെയെങ്കിലും കൈപിടിച്ചു നീതിയുടെ തുല്യതയുടെ ലോകത്തേക്ക്. ന്യൂസ് 18 കേരളം, ശരിക്കും ന്യൂസ് 18 കേരളം. കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് ന്യൂസ് 18 കേരളം, റൈസിംഗ് കേരള 2018, പവേർഡ് ബൈ ഇസക്കെ ടെക്കോ സെക്യൂരിറ്റി സൊല്യൂഷൻസ് ബൈ ലാന ടെക്നോളജീസ്. എന്തുകൊണ്ട് റൈസിംഗ് കേരള? വികസന ചർച്ചകൾക്ക് തുടക്കമിടുക, പുതിയ നിലപാടുകൾക്കും ആശയങ്ങൾക്കും വേദിയൊരുക്കുക. ഈ ലക്ഷ്യത്തോടെയാണ് ന്യൂസ് 18 റൈസിംഗ് കേരള പരമ്പരയ്ക്ക് തുടക്കമിടുന്നത്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടി കാണാം. റൈസിംഗ് കേരള, കേരളം വളരുന്ന വഴികളിലൂടെ ന്യൂസ് 18 നടത്തുന്ന സഹയാത്ര. വഴികൾ ചൂണ്ടിക്കാണിക്കാൻ കെൽപ്പും അനുഭവ സമ്പത്തും ഉള്ളവരെ ഒരേ വേദിയിൽ കൊണ്ടുവരുന്ന മാധ്യമ ഇടപെടൽ. ഭാവി കേരളത്തിനായി കാതലുള്ള സംവാദങ്ങൾക്ക് തുടക്കമിടുകയാണ് റൈസിംഗ് കേരള. ഇത് രണ്ടാം വർഷമാണ് റൈസിംഗ് കേരളയ്ക്ക് തിരുവനന്തപുരം വേദിയാകുന്നത്. കഴിഞ്ഞ വർഷം നടന്ന സമ്മേളനം അതിൽ പങ്കെടുത്തവരുടെ നിലപാടുകളും ആശയങ്ങളും കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. സുദീർഘമായ വികസന ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു. 2020 എന്നുള്ള വർഷമുണ്ടെങ്കിൽ ആ വർഷത്തിൽ ദേശീയ ജലപാത നമ്മുടെ കേരളത്തിൽ പൂർത്തിയായിരിക്കും. ജനാധിപത്യത്തിൽ സർക്കാർ പറയുന്നതിനൊപ്പം പ്രതിപക്ഷത്തിന്റെ വാക്കുകൾക്കും തുല്യ പ്രാധാന്യമുണ്ട്. അടിസ്ഥാന വികസനം
ഇതിൽ ഏറ്റവും കൂടുതൽ കാണേണ്ടത് ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കിപ്പോൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി ഉണ്ട്, ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസസ് ഉണ്ട്. ഇതുപോലെ ഒരു 4-5 എണ്ണം നമ്മുടെ നഗരത്തിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ തലസ്ഥാനത്തിൽ തന്നെ നമുക്ക് ശരിക്ക് ഒരു നോളജ് ഇക്കോസിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ വിദഗ്ധർ സജീവമായി ഇടപെടുന്ന ചർച്ചകൾ. ന്യൂസ് 18 റൈസിംഗ് കേരള, വളരുന്ന കേരളത്തിന്റെ വഴികാട്ടി. ദുരന്തമുഖത്ത് നിന്ന് കേരളം എവിടെ വരെ എത്തി പരിശോധിക്കുകയാണ് റൈസിംഗ് കേരള 2018. ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിവരിക്കുന്നതിനും ബഹുമാന്യരായ അതിഥികളെ സ്വാഗതം ചെയ്യുന്നതിനുമായി ന്യൂസ് 18 കേരളം ഇൻപുട്ട് എഡിറ്റർ ടി ജെ ശ്രീലാലിനെ ക്ഷണിക്കുന്നു. സ്വാഗതം ടി ജെ ശ്രീലാൽ. നമസ്കാരം. നമ്മൾ ഒരു മഹാപ്രളയം കടന്നു വന്നിട്ട് 100 ദിവസം പിന്നിടുന്നു. കൃത്യമായി എണ്ണി പറഞ്ഞാൽ ഇന്ന് 99-ാം ദിവസമാണ്. ഈ മഹാപ്രളയത്തിൽ ഏതാണ്ട് 500-ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നമ്മൾ അന്ന് ഒത്തുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തം ഇതിലും എത്രയോ ഇരട്ടിയാകുമായിരുന്നു. 500,000 വീടുകൾ തകർന്നു. 500,000 കന്നുകാലികൾ ചത്തുപൊങ്ങി. സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ ഇടിഞ്ഞു വീണു. 1 കിലോമീറ്ററോളം റോഡുകൾ തകർന്നു. ഒരുപക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ ഈ പ്രളയം നേരിട്ടോ അല്ലാതെയോ ബാധിക്കാത്ത ഒരൊറ്റ ആൾ പോലും ഉണ്ടാകില്ല. ഏത് സമൂഹവും വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. പക്ഷേ നമ്മൾ അതിൽ കരന്നു കയറി, കൈകോർത്ത് നമ്മൾ കടന്നു കയറി. ലോകം മുഴുവൻ അമ്പരപ്പോടെ അന്ന് നോക്കി നിന്നു നമ്മളുടെ ഈ അതിജീവനത്തെ. ഈ മഹാപ്രളയത്തെക്കുറിച്ച് ഇന്നിപ്പോൾ ലോകരാഷ്ട്രങ്ങളും ലോകമാധ്യമങ്ങളും ഡോക്യുമെൻ്ററികളും പഠനങ്ങളും നടത്തുകയാണ്. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഈ 99 ദിവസം നമുക്കുണ്ടായിരുന്ന ആ ഒരു ഒത്തൊരുമ, ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും കേരളം മാറിയോ എന്ന്, നമ്മുടെ മുൻഗണനാക്രമങ്ങൾ മാറിപ്പോയോ എന്ന്. മുൻപും നമുക്ക് രാഷ്ട്രീയവും സാമൂഹികവുമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ജാതിയും മതപരവും ആചാരപരവുമായ വ്യത്യാസങ്ങളും വിചാരങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിവെച്ചായിരുന്നു ആ ദിവസങ്ങളിൽ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നേറിയത്. അന്ന് ഒരു തരത്തിലുള്ള വേർതിരിവും നമുക്കില്ലായിരുന്നു. എല്ലാവരും എല്ലാവർക്കും വേണ്ടി എല്ലാ വാതിലുകളും തുറന്നിട്ട ദിവസങ്ങളായിരുന്നു അത്. നിർഭാഗ്യവശാൽ വളരെ പെട്ടെന്ന് നമ്മുടെ ചർച്ചകൾ വഴിമാറി, പല താല്പര്യങ്ങൾ വന്നു. ഒരു ബഹുസ്വര രാജ്യത്ത്, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇത് സാധാരണമാണ്. പക്ഷേ വീണുകിടക്കുമ്പോഴല്ല അത്തരം താല്പര്യങ്ങൾക്ക് അടിപ്പെടേണ്ടത്. ഒറ്റ മാർഗമേ ഉള്ളൂ ഇന്ന് നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്നും കരകയറാൻ. പ്രളയകാലത്തെന്ന പോലെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നേറണം. അതിനുള്ള ആലോചനകൾക്കാണ് ഈ റൈസിംഗ് കേരള ഞങ്ങൾ തുടക്കമിടുന്നത്. റീബിൽഡിംഗ് കേരള, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഈ ചടങ്ങിനെത്തും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, വിദഗ്ധർ തുടങ്ങിയവർ അവരുടെ നിലപാടുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വേദിയിൽ ഇന്ന് പങ്കുവയ്ക്കും. ഒപ്പം ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ള സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. പേടിയുടെ പ്രളയം, അത് മറികടക്കാൻ ധൈര്യം കൊണ്ട് അണകെട്ടുക. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ വാക്കുകളാണിത്. പ്രളയം നമ്മൾ മറികടന്നു ധൈര്യത്തോടെ തന്നെ. ഇനി അതിജീവനത്തിനായി അണിചേരണം. ആ ദൗത്യമാണ് ഇന്ന് കേരളത്തിൻ്റെ മുന്നിലുള്ളത്. അതിലേക്ക് ഉള്ള ഒരു ജാലകമാണ് ഞങ്ങൾ ഇന്നിവിടെ തുറക്കുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ സഹർഷം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി ശ്രീ ടി ജെ ശ്രീലാൽ. ക്രിയാത്മകമായ പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശില. പ്രളയകാലത്ത് കേരളം ഒരൊറ്റ മുന്നണിയായിരുന്നു. ഇടത്തും വലത്തും നോക്കാതെ കേരളത്തെ ഒന്നിച്ചു നിർത്താൻ മുഖ്യമന്ത്രിക്കൊപ്പം പ്രവർത്തിച്ചത് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. പ്രതിപക്ഷ നേതാവിന്റെ സന്ദേശം കൈമാറുന്നതിനായി ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീ അച്യുത് പുന്നേക്കാടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Good evening, ladies and gentlemen. I'm going to speak in English, if that's all right. You know, it's when a calamity that strikes your land, that's when you really value good governance. And there can be no good government without a constructive opposition.
There were hundreds of stories which came out when the floods hit Kerala. Stories of hope, stories of courage, stories of bravery. But there was one visual which really stuck in my mind. And that was of opposition leader Sri Ramesh Chennithala touring flood affected areas with Chief Minister Sri Pinarayi Vijayan. And on that day, the two foremost leaders of Kerala showed us that our politicians could stand together for the state. On that day, there was no CPM, there was no Congress, there was only one united front for Kerala. We have put together a video which showed how Sri Chennithala led from the front when the state really needed him. ക്രിയാത്മക പ്രതിപക്ഷം എന്താണെന്ന് പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും തെളിയിച്ചയാൾ. ഒരു മാസത്തെ ശമ്പളം ഏറ്റവും ആദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ നേതാവ്. രാഷ്ട്രീയ വിയോജിപ്പുകൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രിക്കൊപ്പം പ്രളയബാധിത മേഖലകളിലെ സന്ദർശനം. സർക്കാരിനോടുള്ള വിയോജിപ്പുകൾ തുറന്നു തന്നെ പറയുന്ന രാഷ്ട്രീയം. എതിർപ്പുകൾ ഏറെ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ സ്വന്തം നിലപാട് പറഞ്ഞിട്ടുമുണ്ട്. കേരളം അതിജീവനത്തിന്റെ വഴികൾ തേടുമ്പോൾ പ്രതിപക്ഷത്തിനുമുണ്ട് ഭരണപക്ഷത്തിനൊപ്പമുള്ള പ്രാധാന്യം. ന്യൂസ് 18 കേരളം. Sri Chennithala unfortunately will not be with us today, but he was kind enough to send us a video message in which he has set out his vision on how we can rebuild Kerala. Rising Kerala 2018 enna parivadiyil pangadukkan enne shanichirunnu njan sammadichathaanu pakshe valare dukharamaya oru sambhavam undayathinte velichathilaanu enikku parivadi pangadukkan kazhiyathu vannu. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റുമായ ശ്രീ എം ഐ ഷാനിവാസിൻ്റെ നിര്യാണം മൂലം എനിക്ക് എറണാകുളത്ത് നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നത്. കേരളത്തിൻ്റെ പ്രളയകാലത്ത് നേരിട്ട ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പ്രളയാനന്തര കേരളത്തിൽ എന്തെല്ലാം ചെയ്യാം എന്നുള്ളതിനെപ്പറ്റിയാണ് ഇവിടെ ചർച്ച. ആദ്യമായി പറയട്ടെ, ഈ പ്രളയം ഒരു മനുഷ്യനിർമ്മിതിയാണ്, ഇതൊരു പ്രകൃതി നിർമ്മിതമായ ദുരന്തമല്ല. മഴക്കാലത്ത് ഡാമുകളുടെ റിസർവോയറുകളിലുള്ള വെള്ളം നിയന്ത്രിച്ച് നിർത്താത്തത് കൊണ്ട്, ഡാം മാനേജ്മെൻറ്റിൽ വന്നിരിക്കുന്ന പരാജയം കൊണ്ട്, പാളിച്ചുകൊണ്ട്, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അവഗണിച്ചത് മൂലമുണ്ടായ അതീവ ഗുരുതരമായ ഒരു പ്രളയമാണ് നമ്മൾ കണ്ടത്. ഈ സംസ്ഥാനത്ത് ജലമാനേജ്മെൻറ്റിലുണ്ടായ തകരാറ്, നമ്മുടെ ഡാം മാനേജ്മെൻറ്റിലുണ്ടായ തകരാറ്, അതാണ് വെള്ളപ്പൊക്കത്തിലേക്കും പ്രളയത്തിലേക്കും നമ്മളെ നയിച്ചത്. കുട്ടനാട് ഒരു പ്രധാന കേന്ദ്രമാണ്. കുട്ടനാട്ടിൽ 3 തവണ വെള്ളപ്പൊക്കമുണ്ടായി. കാരണം എന്താണ്? കുട്ടനാട്ടിലെ ജലനിർഗമന മാർഗങ്ങൾ മുഴുവൻ അടഞ്ഞു. തോട്ടപ്പള്ളിക്ക് സ്പില്ല് തുറക്കുന്നത് 16-ാം തീയതി, ഓഗസ്റ്റ് 16-ന് അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാൻ ഗവൺമെൻറ് എന്തുകൊണ്ട് ശ്രമിച്ചില്ല? അപ്പം അവിടെ മണ്ണ് കൃത്യമായി നീക്കിയിരുന്നെങ്കിൽ വെള്ളം ഒഴുകി അറേബ്യൻ സമുദ്രത്തിൽ പോകുമായിരുന്നു. അതുപോലെയാണ് കുട്ടനാട്ടിലുള്ള വെള്ളം ഒഴുകിപ്പോകേണ്ട സ്ഥലമാണ് തണ്ണീർമുക്കം ബണ്ട്. അവിടുത്തെ മണ്ണ് നീക്കിയില്ല, വെള്ളം പോയില്ല, കുട്ടനാട് 3 തവണ വെള്ളപ്പൊക്കത്തിന് വിധേയമായി. അപ്രകുട്ടനാട് വെള്ളം വന്ന് നശിച്ചു. ഈ നില ഉണ്ടാക്കിയതിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറാൻ കഴിയില്ല. രണ്ടാമത്തെ പ്രശ്നം, ഈ പ്രളയത്തിന് ശേഷം പ്രളയത്തിന് ഇരയായവർക്ക് എന്ത് കിട്ടി? ആകെ 10,000 രൂപ കുറേ ആളുകൾക്ക് കിട്ടി എന്നുള്ളതല്ലാതെ ഈ സർക്കാരിൽ നിന്ന് ജനങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. 3 മാസം കഴിഞ്ഞിരിക്കുന്നു. വീടില്ലാത്തവർ, വീട് നഷ്ടപ്പെട്ടവർ ഇന്ന് എങ്ങനെ കഴിയുന്നു എന്ന് സർക്കാർ തിരക്കിയിട്ടുണ്ടോ? പകുതി വീട് നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുത്തിട്ടുണ്ടോ? അപ്പം വീട് നഷ്ടപ്പെട്ടവർ, പകുതി വീട് കേടുപാട് വന്നവർ, അവർക്കൊന്നും ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല. ലൈഫ് സ്റ്റോക്ക് നഷ്ടപ്പെട്ടവർ, അവർക്കൊരു ആനുകൂല്യം കിട്ടിയിട്ടില്ല.
അതുപോലെ കടകൾ നശിച്ചവർ, വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നവർ, അവർക്കൊരു നഷ്ടവും കിട്ടിയിട്ടില്ല. ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് 10 ലക്ഷം രൂപ വരെ വായ്പ ഇൻട്രസ്റ്റ് ഫ്രീ ആയി ലോൺ കൊടുക്കുമെന്നാണ്. പലിശരഹിതമായ വായ്പയ്ക്ക് ഒരു ബാങ്കും മുന്നോട്ട് വന്നില്ല. മറ്റൊന്നുകൂടി പറഞ്ഞിരുന്നു, വീട്ടിലെ ഫർണിച്ചർ പോയവർക്കെല്ലാം 1 ലക്ഷം രൂപ കൊടുക്കുമെന്ന്. പിന്നീട് പറഞ്ഞു കുടുംബശ്രീയിലൂടെ കൊടുക്കുമെന്ന്. പല ബാങ്കുകളും കുടുംബശ്രീയിൽ നിന്ന് കൊടുത്ത ശുപാർശകൾ അംഗീകരിച്ചിട്ടില്ല. ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഓടിയെത്തുന്ന കുറേ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മ അവരുണ്ടാക്കുകയും അവര് ഒരു വലിയ ഗ്രൂപ്പ് തന്നെ ഇവിടെ കേരളത്തിലെത്തി നമ്മുടെ ഓരോ ജില്ലയിലും അവർ സന്ദർശിച്ചു, ഓരോ മേഖലയും വളരെ സൂക്ഷ്മമായി പഠിച്ചു, പലതരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള സംവാദങ്ങൾ നടത്തി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ ഈ അടുത്ത കാലത്ത്, അതായത് അതിൻ്റെ ഒരു ഫൈനൽ റിപ്പോർട്ടായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല ഇപ്പോഴും, എങ്കിലും ഒരു 2 ആഴ്ച മുൻപാണ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ് പ്രോഗ്രാമിൻ്റെ നേതൃത്വത്തിലുള്ള PDNA പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ്. ഈ PDNA ആണ് നമ്മളെ നയിക്കേണ്ട, നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ട ഒരു ടെക്നിക്കൽ ഡോക്യുമെൻ്റ്. ഇത് ലഭിക്കുന്നത് 2 ആഴ്ച മുൻപാണ്. ഈ ഡോക്യുമെൻറ്റിൽ എല്ലാ സെക്ടേഴ്സിനെയും വിശദമായി കൈകാര്യം ചെയ്തുകൊണ്ട് ഏകദേശം 27,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിലുണ്ടായി എന്ന ഒരു കൺക്ലൂഷനിലേക്കാണ്. അതാണ് ഫൈനൽ നമ്പർ, ഫൈനൽ നമ്മുടെ കൃത്യമായ നഷ്ടത്തിൻ്റെ കണക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ ആധികാരികമായ ഒരു രേഖയുണ്ടാവില്ല. നമ്മൾ അതിന് മുൻപ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിലേക്ക് കൊടുക്കുന്ന ഒരു പ്രാഥമിക റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ നമ്മളൊരു ഒരു ഏകദേശ ഒരു സൂചന നൽകി. വേൾഡ് ബാങ്ക് വന്നപ്പോൾ സർക്കാരിൻ്റെ രേഖകൾ തന്നെ അധികരിച്ചുകൊണ്ട് അവർ ഒരു ഒരു തുക, ഏകദേശ ഒരു തുകയാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് റാപ്പിഡ് അസസ്മെൻ്റ് ആയിരുന്നു അത്. റാപ്പിഡ് അസസ്മെൻറ്റിൻ്റെ രൂപത്തിൽ അവരൊരു തുക കാണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആധികാരികമായ രേഖയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഓരോ മേഖലയിലും ഓരോ ഓരോ വിഷയത്തിലും ഉണ്ടായിട്ടുള്ള നഷ്ടമെന്ത്, ആ നഷ്ടത്തിൻ്റെ തോത് എത്രയാണ്, ഈ നഷ്ടം നികത്താൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ഇമ്മീഡിയറ്റ് ടേം ആവാം, മിഡ് ടേം ആവാം, ലോങ് ടേം ആവാം. അങ്ങനെ ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വിദഗ്ധരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഇന്ന് ഈ രേഖ നമുക്ക് തന്നിട്ടുള്ളത്. ഇതിനേക്കാൾ ആധികാരികമായ ഒരു രേഖയില്ല. ഞാൻ താങ്കളിലേക്ക് തന്നെ വരാം, മറ്റ് അതിഥികളിലേക്ക് പോയതിനു ശേഷം. ശ്രീ വിജയരാഘവൻ, ഇവിടെ നമ്മൾ സാധാരണ മലയാളികൾ എത്ര വലിയ പ്രളയം വന്നതിന് ശേഷവും അവരുടെ സാധാരണമായ വിഷയങ്ങളിലേക്ക്, ഈ രാഷ്ട്രീയമായ വിഷയങ്ങൾ മറ്റ് പ്രശ്നങ്ങളിലേക്കൊക്കെ കടന്നുപോയി കഴിഞ്ഞു. അതുകൊണ്ട് ഇത് വളരെ മുകൾത്തട്ടിലുള്ള ആളുകൾക്ക് നേരാമണ്ണമാണോ കാര്യങ്ങൾ പോകുന്നതെന്ന് സംബന്ധിച്ചൊരല്പം വീഴ്ചയുണ്ടായാൽ പോലും ഒരുപക്ഷെ പൊതുജനശ്രദ്ധയിൽ അത് വരില്ല. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്തിൻ്റെ ഒരു ഒരു വിശകലനം എന്ന നിലക്ക് ആ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരാം വണ്ണം തന്നെയാണോ, കൃത്യമായ വഴിക്ക് തന്നെയാണോ നമ്മുടെ ഈ പുനർനിർമ്മാണ പ്രക്രിയകൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതിൽ നേരത്തെ ഡോക്ടർ വേണു പറഞ്ഞതുപോലെ ആ ഇനീഷ്യൽ റിലീഫ് ആൻഡ് റെസ്ക്യൂ ഏരിയയിൽ, ആ ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് സൈഡിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ആ മെഷീനറിയും വർക്ക് ചെയ്ത്, പക്ഷെ അതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ശരിക്കും ഗവൺമെൻറ് അതിനൊരു കോസ്റ്റ് വന്നില്ല. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മാത്രമാണ്, ബാക്കി എല്ലാം ചെയ്തത് സന്നദ്ധ സംഘടനകളാണ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്ന് പറയുന്ന ടെക്നോ പാർക്ക് ജീവനക്കാർ, IT ജീവനക്കാർ, അവരെല്ലാം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തു. തിരുവനന്തപുരത്തൊക്കെ തന്നെ ആദ്യത്തെ ട്രക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന 2 ട്രക്കുകൾ അൺബോർഡ് തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്ന് പോകുന്നത്, അത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധമില്ല. പക്ഷേ അതേ സമയത്ത് അതിൽ IAS ഓഫീസേഴ്സ് ഇൻവോൾവ് ആണ്, IPS ഓഫീസേഴ്സ് ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ ആ ഒരു പീരീഡിൽ വന്നൊരു കൂട്ടായ്മ, ഒരു IAS ഓഫീസർ ഒരു IPS ഓഫീസറിൻ്റെ ഒരു ചാക്ക് കൊടുക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന ഒരു കോൺസ്റ്റബിളാണ്. കോൺസ്റ്റബിൾ IPS ഓഫീസറും ഒരു IT ഒരുമിച്ച് വർക്ക് ചെയ്ത് ചെയ്യുന്നു, ആ ഒരു കൂട്ടായ്മ, ആ ഒരു ഒരുമിച്ച് നിന്ന ഒരു ഇത് ശരി കേരളത്തിനൊരു വലിയൊരു സ്ട്രെങ്ത്. അത് ശരിക്കും ആരും പ്രതീക്ഷിക്കാതെ, ഞാൻ പല രക്ഷകർത്താക്കൾ പറയുന്ന കേട്ടു എൻ്റെ മോൻ ഇത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വൺ സെൽഫ് കേരളത്തിൻ്റെ ഒരു സ്ട്രെങ്ത് ആയിരുന്നു അത്. പക്ഷേ എന്തുകൊണ്ടോ അത് കഴിഞ്ഞപ്പോൾ, ശരിക്കും ആദ്യത്തെ 2-3 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ചത്തെ ഒരു എഫേർട്ട് കഴിഞ്ഞപ്പോൾ ചില പാർട്ടികളുടെ പോഷക സംഘടനകൾ അവർ ചെയ്ത് ചില ഇത് ഈ ഗ്രൂപ്പിനെ കുറച്ചൊന്ന് പുറകോട്ട് വലിച്ചു. കാരണം ഈ പോകുന്നതിന് പണ്ട് തമിഴ്നാട്ടിൽ നടന്നതുപോലെ അവരുടെ സ്റ്റിക്കർ ഒട്ടിക്കുക,
അല്ലെങ്കിൽ അവരത് എടുത്തുകൊണ്ട് പോയി അവർക്ക് താല്പര്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുക. ഇതൊരു ഓപ്പൺ ചർച്ചയാണ്, നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട പറയുന്നതാണ്. അങ്ങനെ വന്നപ്പോൾ കുറേ ആൾക്കാർ പുറകോട്ട് പോയി. പക്ഷേ പിന്നെ അവർ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പ്രൈവറ്റായിട്ട് പോയി, എന്നിട്ടും അത് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ മുഴുവനും കിടന്ന് കറങ്ങുന്ന ശബരിമലയായിട്ട് മാറിയിരിക്കുക. മറ്റതിലൊന്നും ഒരു താല്പര്യമില്ലാത്തൊരു രീതി. അപ്പോൾ ഈ റീബിൽഡിങ് കേരള എന്നുള്ള ഈ ഒരു റീബിൽഡിങ് ഒരു ബിൽഡിങ് എ ന്യൂ കേരളയിലേക്ക് മാറണം. കാരണം റീബിൽഡിങ് എന്ന് പറഞ്ഞാൽ 27,000 crore rupees നഷ്ടം, അതിന് 27,000, 30,000, 40,000 crore rupees കിട്ടിയാൽ തിരികെ പഴയ ഒരു കേരളം, പഴയ കേരളത്തിന് ചെയ്യേണ്ട ഒരു നല്ലൊരു അവസരമാണ് ഒരു പുതിയ കേരളം സൃഷ്ടിക്കുക. നവകേരളം എന്ന് പറഞ്ഞാൽ ആ ഒരു സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ വേണ്ടി വരും. നമ്മുടെ ഇന്ന് പ്രവർത്തിക്കുന്ന രീതി, നമ്മൾ ചിന്തിക്കുന്ന രീതി, ചില നമ്മളീ പറയുന്ന ഹോളി കൗസ് ഉണ്ട്, അത് ബ്രേക്കപ്പ് ചെയ്യണം. നമ്മളൊക്കെ പലരും കൊണ്ടു നടക്കുന്ന പഴയ ബാഗേജ് ഉണ്ട്, അത് ഷെഡ് ചെയ്യണം. അത് അടുത്ത റൗണ്ടിൽ ഞാൻ പറയാം. പക്ഷേ ഡെഫിനറ്റായിട്ട് നമുക്കൊരു അവസരമാണ്. എവ്രി കലാമിറ്റി ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് എന്നുള്ള രീതി നമ്മൾ എടുക്കുക. അങ്ങനെ എടുക്കുന്ന ഒരുപാട് പേര് ഞാൻ ഇന്ന് സമൂഹത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി ഒരു വളരെ നല്ല ഒരു പുതിയ കേരളത്തിന് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതാണ് ശ്രീ അരുൺപിള്ള, നിങ്ങൾക്ക് ഈ മേഖലയിൽ രാജ്യാന്തരമായ അനുഭവ സമ്പത്തുള്ള ആളുകളാണ്. ഈ കേരളത്തിൻ്റെ പ്രളയത്തെ ഏത് നിലക്കാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഏത് നിലക്കുള്ള എത്രക്ക് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് വേണം കേരളത്തെ ഒരു പുതിയ കേരളമാക്കി മാറ്റാൻ. അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾക്ക് ഒരു റിപ്പയർ ചെയ്യുകയല്ല, നമ്മളൊരു പുതിയ കാര്യത്തെ സൃഷ്ടിക്കുകയാണ്. അത് ചെയ്യാൻ KPMG ഒരു വിഷൻ എങ്ങനെയാണ്? സോ റീക്രിയേറ്റിംഗ് കേരള എന്നുള്ള വിഷൻ തന്നെയാണ് KPMG. അതാണ് ഞങ്ങളുടെ ഇന്ത്യ ചെയർമാൻ അരുൺ കുമാറും ഫസ്റ്റ് കമ്മിറ്റ്മെൻ്റ്. ഈ ഫ്ലഡ്സ് നടന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് സപ്പോർട്ട് ചെയ്തതും KPMG സപ്പോർട്ട് ചെയ്യാമെന്നുള്ളതും എന്ത രീതിയിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. രണ്ട് മൂന്ന് റിക്വയർമെൻറ്റ്സ് ആയിരുന്നു ഇനീഷ്യലി സ്റ്റാർട്ട് ഓഫ് ചെയ്തത്. വൺ ഇസ് ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോകം മൊത്തമായിട്ടുള്ള മലയാളികളിൽ നിന്നും എന്ത് സോഴ്സ് ഓഫ് ഫണ്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നും അതിന് വേണ്ടിയിട്ടാണ് ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തത്. അത് രണ്ട് മൂന്ന് ക്രൈറ്റീരിയ ഉണ്ടെന്നത്, ഡാമേജ്ഡ് ഹൗസസ്, ഡാമേജ് സ്കൂൾസ്, ലൈഫ് സ്റ്റോക്ക്. ഡോക്ടർ വേണുവിൻ്റെ ഫീഡ്ബാക്ക് എന്നതുകൊണ്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അന്നത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ആൾക്കാർക്ക് കാണാം എന്തൊക്കെ ഡാമേജസ് ഉണ്ട്, അതിലോട്ട് സ്പെസിഫിക് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സംഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു കേരളത്തിൽ ഏറ്റവും തലമുതിർന്നൊരു നേതാവാണ്. താങ്കളുടെ ഒരു അനുഭവത്തിൽ നമ്മൾ കടന്നു വന്ന ആ പ്രളയം, അതിനെ അതിജീവിച്ചത്, അന്ന് കണ്ട കാഴ്ചകൾ, അന്നത്തെ ഒത്തൊരുമ, പിന്നെ അതെല്ലാം അയ്യപ്പനിലും ശബരിമലയിലും തട്ടി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും ആ കാലം അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമായി ഷെയർ ചെയ്യുന്നത് എങ്ങനെയാവും ഈ സദസ്സിന് മുമ്പാകെ? ഇത് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ ഓഫ് ചാലഞ്ച് ആൻഡ് റെസ്പോൺസ് ആണ്. ചാലഞ്ച് ഉണ്ടാവുന്നു, അതിന് റെസ്പോണ്ട് ചെയ്യുന്നു, അതിനുള്ള കഴിവ് നമ്മൾ ആർജിച്ചു. നമ്മൾ പലതരത്തിലുള്ള വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട് അതുകൊണ്ട് നമ്മൾ അതിനുള്ള നേരിടാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചിട്ടുണ്ട്. വിഷമമുള്ള അവസരത്തിലും അല്ലാത്തതായിട്ടുള്ള അവസരങ്ങളിലൊക്കെ നേരിടാനായിട്ടുള്ള കഴിവ്. ഇതിനെ തകർക്കുന്ന ഒരു ഘടകം എൻ്റെ എളിയ അഭിപ്രായത്തിൽ ഉള്ളത് ഇവിടുത്തെ രാഷ്ട്രീയമാണ്, കക്ഷി രാഷ്ട്രീയം. ഞാൻ പറഞ്ഞാലും തെറ്റിദ്ധരിക്കരുത്, കേരളത്തിന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. പക്ഷേ ആ പ്രകൃതി വിഭവങ്ങളും അതിൻ്റെ സോഴ്സസും അതിനുള്ള കപ്പാസിറ്റിയും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ലോകത്തിൽ വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ ലോകം ചൈനയായിട്ടും മറ്റു രാജ്യങ്ങളായിട്ടും കച്ചവടമൊക്കെ നടത്തി പരിചയമൊക്കെ ഉള്ളതാണ്. പക്ഷേ അത് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലാവുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഒന്നിച്ചിട്ടായിരുന്നു. അതിനുശേഷം ആ രാജ്യത്തിനെ ഒന്നായിട്ട്, രാജ്യത്തിനെ ജനത ഒന്നായി കാണുന്നതിന് പകരം പാർട്ടികളായി തിരിക്കുന്നു. ഏത് കാര്യത്തിനും പാർട്ടി മത്സരം എന്നുള്ളതായ കാഴ്ചപ്പാട് വന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരു അന്തരീക്ഷം ഉണ്ടായിട്ട്. പക്ഷേ പ്രളയകാലത്ത് അത് ഒന്ന് മാറി നിന്നതല്ലേ ആ ഒരു പൊളിറ്റിക്കൽ ഡിവൈഡ്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളാണിപ്പോൾ. ഈ പ്രളയമുണ്ടായപ്പോൾ മനുഷ്യനെ ജീവിക്കുക എന്നുള്ള, ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ പ്രാഥമികമായ ഘടകം. ആ സമയത്ത് നിലനിൽപ്പിന് വേണ്ടി ഔട്ട് ഓഫ് നെസസിറ്റി അങ്ങനെ ഒന്നിച്ചു വരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വീണ്ടും
ഞങ്ങളെപ്പോലുള്ളവർ പറയും ശ്രീ രാജഗോപാലിനെ പോലെ ഡോക്ടർ ഐസക്കിനെ പോലെയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഫെയിലിയറാണ് കാരണം. ഞങ്ങളല്ലല്ലോ ഈ രാജ്യത്തെ നയിക്കുന്നവർ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തകരെ ആ നിലയിൽ സ്ട്രീം ചെയ്യാൻ കഴിയുന്നില്ല. ഏതെങ്കിലും നേതാക്കന്മാർക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല. നമ്മളങ്ങനെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഈ പാർട്ടി പോളിറ്റിക്സ് എന്നുള്ളത് വാസ്തവത്തിൽ നമ്മുടെ നാടിൻ്റെ ഏരിയനാണ്, മുമ്പുണ്ടായിട്ടില്ല. എല്ലാവരും അതത് കാര്യങ്ങളിൽ ഒത്തൊരുമിച്ച് കൊള്ള ഗ്രാമങ്ങളിലെത്തി ആവട്ടെ അവിടെയുള്ളതായ. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ ഐസക് അദ്ദേഹം പറഞ്ഞല്ലോ, ശ്രീനാരായണൻ ഞാൻ വരാം. അതായത് ഈ പ്രളയകാലത്ത് കണ്ട ഒത്തൊരുമ പിന്നീട് നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടാണെന്നാണ് ശ്രീ രാജഗോപാൽ. അത് കുറേയൊക്കെ സത്യവുമാണ്. നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെയൊന്നും കണക്കാക്കണ്ട. ആ വെല്ലുവിളികൾ വരുന്ന അവസരത്തിൽ ഈ റീബിൽഡിൽ അതിന്റെ വേഗതയെ കുറയ്ക്കുന്നുണ്ടോ പിന്നീട് വന്ന രാഷ്ട്രീയ അതിപ്രസരം അല്ലെങ്കിൽ തർക്കങ്ങൾ? നിശ്ചയമായിട്ടും നമ്മള് ആ സ്പിരിറ്റ് ചോർത്തുന്നുണ്ടോ. കേരളം എല്ലാം ഒത്തൊരുമിച്ച് നിന്ന് പ്രളയത്തെ നേരിട്ടതുപോലെ റീബിൽഡിംഗ് കാലത്തോളം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എത്രയോ വേഗതയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അന്നത്തെ പോലെ സന്നദ്ധ പ്രവർത്തനം ഇന്ന് ലഭ്യമാകുകയാണെങ്കിൽ നമ്മുടെ ഇന്നോവേറ്റീവ് സ്പിരിറ്റ് പണ്ടത്തെ അന്നത്തെ പോലെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ. പക്ഷേ ദൗർഭാഗ്യവശാൽ പിന്നീട് കേരളത്തിൽ വന്നിട്ടുള്ള വിവാദങ്ങൾ അതിന്നൊക്കെ ശ്രദ്ധ ക്ഷണി. ഇന്നിപ്പോൾ ആരാ ചിന്തിക്കുന്നത് റീബിൽഡിനെ കുറിച്ച്? എല്ലാവരുടെയും ചിന്ത വേറെ മറ്റു പല കാര്യങ്ങളിലാണ്. അത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ ന്യൂസ് 18 ഇത്തരത്തിൽ ഈ വിവാദങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ വീണ്ടും പ്രളയകാലത്തെ ഓർമ്മിപ്പിക്കാൻ കേരളത്തിന് മുൻകൈയെടുക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. ആരും ഇതൊന്നും ചിന്തിക്കാത്തൊരു സമയമാണ് സത്യം പറഞ്ഞാൽ. അതെ, വേറെ റേറ്റിംഗ് കിട്ടുന്ന വേറെ പരിപാടികൾ ഇഷ്ടം പോലെ ഇല്ല. അപ്പൊ ഞാൻ നാവ് നിങ്ങൾ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി, അല്ല ഇങ്ങനെയും കുറച്ച് ദിവസം കേരളത്തിലുണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തലുണ്ടല്ലോ, അത് വലിയ കാര്യമാണ്. ഇന്ന് 99 ദിവസമാണ്, 100 ദിവസത്തിലേക്ക് കടക്കുകയാണ് ആ വലിയ പ്രളയത്തിന് ശേഷം. അതാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ കൂടിയുണ്ട് ഡോക്ടർ ഐസക്. ശ്രീ നാരായൺ, ഈ പറഞ്ഞ നിലയിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു മേഖലയാണ് വ്യവസായ വാണിജ്യ മേഖല. അതിൻ്റെ ഒരു തിരിച്ചുവരവ്, അതിൻ്റെ ഒരു സ്പിരിറ്റ് വളരെ പോസിറ്റീവായി ആണോ ഷെയർ ചെയ്യാനുള്ളത്? അതെ, താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ പ്രളയം കൊണ്ട് ഏറ്റവും കൂടുതൽ ഡാമേജസ് വന്നിരിക്കുന്നത് ടൂറിസം ഇൻഡസ്ട്രിക്കാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ എക്കണോമിയിൽ ഏകദേശം 11% GDP ടൂറിസം ഇൻഡസ്ട്രിയിൽ നിന്നാണ് വരുന്നത്. അതേപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് വി ആർ ദ സെക്ടർ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കേരളത്തിൽ കൊടുത്തിരിക്കുന്നത് ടൂറിസം ഇൻഡസ്ട്രിയാണ്. പക്ഷേ അതിൽ നിന്നും ഒരു തിരിച്ചുവരവ് പോസിബിളാണെന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു നമ്മളെ പറയാറുണ്ട്. ഏതൊരു ഡിസാസ്റ്ററോ എന്തെങ്കിലും വരികയാണെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു ഇത് ഡിസാസ്റ്റർ ഉണ്ടെങ്കിലും പല പോസിറ്റീവ് ഇതിൽ ഞാൻ കാണുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ പല ക്യാമ്പുകളിലും ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതും അതുപോലത്തെ ക്യാമ്പിലും ഞാൻ പോയി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടത് നമ്മുടെ യൂത്ത് അവരുടെ സ്പിരിറ്റാണ് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ പാങ്ങോടിനടുത്താണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഈ മിലിറ്ററിയിൽ എംപ്ലോയ്മെൻറ്റിന് വേണ്ടി അവിടെ തടിച്ചുകൂടുന്ന യൂത്തിനെ കാണുമ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു ചെറിയ ഈ മിലിറ്ററിക്കുള്ള ജോലിക്ക് വേണ്ടി ഇത്രയധികം ആളുകൾ വളരെ കഷ്ടപ്പെട്ടാണ് അവരുടെ ഈ കോമ്പറ്റീഷനും അതുപോലെ അവർ വന്ന് അവിടെ താമസിക്കുകയാണ്. രാത്രി തന്നെ കാലത്തെ ഇൻ്റർവ്യൂ ആണെങ്കിൽ അവർ രാത്രി തന്നെ അവിടെ വന്ന് താമസിച്ച് കഷ്ടപ്പാട് ഇത്രയും കഷ്ടപ്പാട് ചെയ്തിട്ടാണ് മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 100 പേർക്കായിരിക്കും ചിലപ്പോൾ എംപ്ലോയ്മെൻ്റ് കിട്ടുന്നത്, പക്ഷെ അവിടെ വരുന്നത് 10,000-ക്കണക്കിന് ആളുകളാണ് അവിടെ. പക്ഷേ ആ യൂത്തിൻ്റെ ഒരു വലിയ മാറ്റമാണ് നമ്മൾ ആ കാലത്ത് മാറ്റം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ഈ ക്യാമ്പിൽ വരുന്ന അവരുടെ എനർജിയും അവരുടെ ആക്ടിവിറ്റിക്കുള്ള എങ്ങനെയാണ് ഈ ആളുകളെ രക്ഷിക്കാനുള്ളത്, അതാണ് ഞാൻ വളരെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത്. നമ്മൾ ഈ ഒരു ഡിസാസ്റ്റർ ഉണ്ടെങ്കിലും
ഫ്യൂച്ചറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവരെ എങ്ങനെ ജോലി ചെയ്യാം, പല മേഖലകളിലും ഭയങ്കര സ്പിരിറ്റാണ്. അതാണ് ഞാൻ കാണുന്നത്, ഒരു വളരെ ഒരു കേരളത്തിലെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ. പത്മപ്രിയ, ആ കാലത്ത് കേരളത്തെ കുറിച്ചുള്ള വിഷ്വൽസ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നോ? ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി, ഭയങ്കര എന്താ പോസിറ്റീവായി തോന്നിയ, ഒരു എനർജി ഫീൽ ചെയ്ത കാഴ്ചകൾ എന്തായിരുന്നു? നമ്മുടെ ഫിഷർമാൻ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ ഒരു അമേസിംഗ് വർക്കായിരുന്നു, അതാരും കോൾ ചെയ്തിട്ടൊന്നുമല്ല. അതൊരു ഭാഗത്ത്. അതുപോലെ ഈ മലപ്പുറത്ത് നിന്ന് വന്ന ചെറുപ്പക്കാർ ഈ ബോട്ടിലേക്ക് കയറാൻ ഒരു സ്ത്രീക്ക് കുനിഞ്ഞു നിന്ന് കൊടുത്തിട്ട് ചവിട്ടി കയറുന്ന നിലയിലേക്കുള്ള, അതുപോലെ തന്നെ എന്ത് വന്നാലും ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് മുന്നേറും എന്ന് പറയുന്ന പ്രായമായ മനുഷ്യർ, അങ്ങനെ ഒരുപാട് ദൃശ്യങ്ങളും ആവേശവും. ജനങ്ങളിൽ ആ ഒരു സേവന മനോഭാവം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണമെന്നുള്ളൊരു ചിന്ത ഭാവന ഉണ്ട്. അത് ഉദ്ദീപിപ്പിക്കാൻ വേണ്ട നടപടികളും വ്യവസ്ഥയാണ്. ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ചെന്നൈ ഫ്ലഡ് അനുഭവിച്ചിട്ടുണ്ടാകുമല്ലോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് ചെന്നൈയിൽ താമസമുണ്ടല്ലോ. ഈ കേരള ഫ്ലഡ് വന്നപ്പോൾ അതിനെ അതിജീവിച്ച ഈ പറഞ്ഞ പോലുള്ള വിഷ്വൽസ്, അതിൻ്റെ ഒരു റിമാർക്കബിൾ പൊസിഷൻ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? കണ്ടിരുന്നോ അക്കാലത്തെ ദൃശ്യങ്ങളൊക്കെ? നമ്മൾ അത് മാത്രമല്ല, ഞാൻ ഡൽഹിയിലും ഉണ്ടായിരുന്നു ആ സമയത്തിൽ. ആൻഡ് ഞാൻ ജോലി ചെയ്ത ഒരു ഓഫീസിൽ തന്നെ, പിന്നെ അത് മാത്രമല്ലാതെ കുറേ നമ്മളുടെ സുഹൃത്തുമാർ, വി വർ ട്രൈങ് ടു റേസ് ഫണ്ട്സ് ഓൾസോ. ആൻഡ് ഗൂഞ്ച് എന്ന് പറയുന്ന സംസ്ഥ വാസ് വർക്കിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഹിയർ, ഐ നോ ദർ ഫൗണ്ടർ. സോ അങ്ങനത്തെ ഒരു ഡീപ്പ് കണക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ബട്ട് യാ, ഇറ്റ് ഈസ് റിമാർക്കബിൾ ദ കൈൻഡ് ഓഫ് വിഷ്വൽസ് വി സോ. എനിക്ക് സാറിനെ അറിയാം, പൊളിറ്റിക്കലി യെസ് ദേ മേ ബി ഡിഫറെൻറ്റ് റാമിഫിക്കേഷൻസ് ഓഫ് പോളിറ്റിക്സ് നമ്മളുടെ സൊസൈറ്റിയിൽ. പക്ഷേ ഇറ്റ് വാസ് എ ഹ്യൂജ്, ഐ വുഡ് സേ എ വെരി ബ്രേവ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ബോത്ത് കേരള മെയ്ഡ് ഈവൻ പൊളിറ്റിക്കലി അറ്റ് ദാറ്റ് പോയിൻറ്റ്. ഇങ്ങനത്തെ ഒരു ഫ്ലഡ്സിൻ്റെ സംഭവം വരുമ്പോൾ ഒരു കാശ് തരുന്ന ഒരു ബേസിക് തിങ് വിച്ച് വാസ് സപ്പോസ് ടു ബി റിക്വയർഡ് ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ്, അതിന് ഒരു കുറച്ച് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ആർട്ടിക്കുലേഷൻ ഉണ്ടാക്കിയിട്ട്, ഇത്രയും ഫ്ലഡ്സ് നമ്മൾ കുറേ സ്റ്റേറ്റ്സിൽ നടക്കുന്നുണ്ട്. ബീഹാർ, അസാം ഹാസ് ആനുവലി ലിറ്ററലി സോ മെനി ഫ്ലഡ്സ്. Rarely have I seen so many state chief ministers coming together and contributing from the state funds.